श्रीहरिं परमानन्दमुपदेष्टारमीश्वरं व्यापकं सर्वलोकानां करणं तं भजम्ये शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः सदाशिवसमारंभं शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां बोधानन्दं चकल्याणं मलानन्दमात्मजं सच्चिदानन्दमात्मजं अच्युतानन्दगुरुं അമൃതാത്മാക്കള്. പ്രഭാഷണം എനിക്ക് അത്ര വലിയ പരിചയമുള്ള കലയല്ല. ക്ലാസ്സുകൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പൊതുവേദികളിലധികം സംസാരിച്ച് പരിചയവും ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് വല്ലതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ നിന്ന് പ്രയോജനപ്പെടുത്തുക. എനിക്ക് തന്നിട്ടുള്ള വിഷയം ആധ്യാത്മികതയും അന്തഃകരണശുദ്ധിയും എന്ന വിഷയമാണ്. കാലത്തിന് യോജിച്ച വിഷയമാണെന്ന് തോന്നുന്നു. കാരണം ആധ്യാത്മികത വളരെ വിപുലമായൊരു തലത്തിൽ വികസിച്ചു വരുന്ന കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും എല്ലാ മതങ്ങളുടെയും ആധ്യാത്മിക ക്ലാസുകൾ, യജ്ഞങ്ങൾ, യാഗങ്ങൾ എട്ടും പത്തും ഒക്കെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശിബിരങ്ങൾ ഇവയൊക്കെ വർദ്ധിച്ചു വരികയാണ്. ജനാധിപത്യ വ്യവസ്ഥിതിക്കുള്ളിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യവും തെല്ലും കുറവല്ല. ജാതി മത ചിന്തകളെല്ലാം പൊയ്പോവുകയും മതേതരത്വം ഭരണഘടനാപരമായി തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ പല രംഗങ്ങളിലും ഇത്രയും ആധ്യാത്മിക വികാസമുണ്ടായ കാലഘട്ടം, പല ദൈവീതോ ഫീതോ ഒക്കെ ആവുന്ന ഉപകാരം, പല മതങ്ങളുടെയും പല വിഭാഗങ്ങളുടെയും സംഘടിതമായ പ്രയത്നവും പഠനവും അതിനനുസരിച്ചുള്ള വികാസവും വർദ്ധിച്ചു വരുമ്പോൾ ആധ്യാത്മിക തലത്തിലുണ്ടാവേണ്ട ഒരു ശാന്തി വ്യക്തിക്ക്, കുടുംബത്തിന്, സമുദായത്തിന്, സമൂഹത്തിന് ഉണ്ടായിക്കാണുന്നുണ്ടോ എന്നൊരു സംശയമാണ് എന്നെ അലട്ടുന്നത്. അതുകൊണ്ടാണ് സംഘാടകർ എന്നെ വിളിച്ചപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി സംവദിക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിന് പറ്റിയൊരു അവസ്ഥയിലല്ല, കാരണം നിങ്ങളെ അവിടെ കൊണ്ടിരുത്തി മയക്കും തന്നെ ഇവിടെ ഇരുത്തിയിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഞാൻ പ്രതീക്ഷിച്ചു വന്നതാണ്. കാരണം അങ്ങനെയുള്ള ഒരു ക്ലാസ്സുകൾ വേണ്ട കാലമാണിതെന്ന് എനിക്ക് തോന്നുന്നത്. ഏകപക്ഷീയമായി മൈക്കിലേക്ക് തന്ന് നിങ്ങളോട് കുറേ അറിവുകൾ പറഞ്ഞ് ഇറങ്ങിപ്പോകുവാനാണ് ഇപ്പോൾ വഴി. അതിൻ്റെ ശരിതെറ്റുകൾ എനിക്കറിയില്ല, നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. എന്തായാലും ആധ്യാത്മിക രംഗത്ത് വളരെ വിപുലങ്ങളായ ക്ലാസ്സുകളും വളരെ വിപുലങ്ങളായ പഠനങ്ങളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ
മനുഷ്യൻ്റെ അശാന്തി കുറയുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരളവ് വരെ ഈ പഠന രീതി കാരണമായിത്തീരുന്നുണ്ടോ? പഴയകാലത്ത് ഇത്രയധികം ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇത്രയധികം ക്ലാസുകൾ ഉണ്ടായിരുന്നില്ല, മതങ്ങൾ ഇത്രയധികം തീവ്രമായി ആരാധനകളിൽ പങ്കെടുത്തിരുന്നില്ല. ഇത്രയും അശാന്തിയും ഉണ്ടായിരുന്നില്ല. കുട്ടികളോട് അമ്മയ്ക്കും അച്ഛനും ഒക്കെ മമത കൂടുതലുണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ. അതുകൊണ്ട് അവരെ ശ്രദ്ധിച്ചു വളർത്തുവാനും അവരെ വേണ്ടവിധം സ്നേഹിക്കുവാനും അച്ഛനമ്മമാർക്ക് കഴിഞ്ഞിരുന്നു. ഈ ആധ്യാത്മിക മുന്നേറ്റമുണ്ടായിക്കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഫലമാണോ എന്നെനിക്കറിയില്ല, ഒരുതരം അപക്വ വൈരാഗ്യം, ഒരുതരം അപക്വ വിരക്തി ചെറുപ്പക്കാരായ അച്ഛനമ്മമാരിൽ മുഴുവൻ കാണുന്നതുകൊണ്ട് കുട്ടികൾ അച്ഛനമ്മമാരുടെ വാത്സല്യത്തിലും മമതയിലുമല്ല കുടുംബങ്ങളിൽ വളരുന്നത്. എത്ര ചെറുപ്പത്തിലും കൈയെടുക്കൽ നിന്ന് അവരെ അയക്കുന്നതിന് ശ്രമിക്കുന്ന അച്ഛനമ്മമാരെയാണ് കൂടുതൽ കാണുന്നത്. ആധുനിക വിദ്യാഭ്യാസം നേടി പഠനം കഴിഞ്ഞു വരുന്ന, ഞാനൊരല്പം മതപരമായി ചിന്തിച്ചോട്ടെ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ, ഹൈന്ദവ കുടുംബങ്ങളിലെ കുട്ടികൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേതരം വിദ്യാഭ്യാസമാണ് നേടുന്നതെങ്കിലും കൂടുതലായി ഹൈന്ദവ ഭവനങ്ങളിലെ കുട്ടികൾ അച്ഛനമ്മമാരോട് തീർത്തും ബഹുമാനവും പ്രിയവും ഇല്ലാത്തവരായി തീർന്ന് അവിടെയും ഒരു അകാല വിരക്തി വന്ന് സ്വതന്ത്രരാകുന്ന കാഴ്ചയാണ്. ഇനി ഞാനൊന്ന് നിർത്തിയിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസമുള്ളവരുടെ അറിവിലെങ്കിലും ശരിയുണ്ടോ? ആ വഴിക്ക് നമ്മളിൽ നിന്ന് അന്വേഷിക്കേണ്ട സമയം കടന്നുപോയിട്ടില്ലേ? വർഷം തോറും രാമായണവും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ പഠിച്ചു വയ്ക്കുമ്പോൾ അതിലെ ശ്ലോകങ്ങളൊക്കെ ആരുടെ മുമ്പിലും ഉരുവിടാൻ പഠിക്കുമ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്ന ചില്ലറ നാമജപങ്ങളും അത്യാവശ്യം ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അറിവും അവശ്യം കൂട്ടായി ജീവിക്കുവാനുള്ളൊരു മനസ്സും അതുളവാക്കുന്ന സ്നേഹവും പ്രേമവും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടോ? ഈ ദിശയിൽ ചിന്തിക്കാം എന്ന് വിചാരിച്ചു തന്നെയാണ് എന്നോട് സ്വാമിജി ഏത് വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു വിഷയം അഭിവന്ധിയായ ഒരമ്മ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത്. ശരിയായോ എന്ന് എനിക്കറിയില്ല ഈ വിഷയം തിരഞ്ഞെടുത്തു. അതേക്കുറിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞ് ചിന്തിച്ചാൽ ഒരു അപക്വ വിരാഗത, ഇതുളവാക്കുന്ന കോശത്തിന് കോശത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന വിധത്തിലുണ്ടാകുന്ന ആയിരം ആയിരം രോഗങ്ങൾ ആധുനികൻ്റെ കൂടെ പുറപ്പാണ്.
പുറത്തുള്ള ജീവിയോട്, പുറത്തുള്ള സമസൃഷ്ടത്തോട്, തൻ്റെ സഹോദരനോട്, തൻ്റെ അമ്മയോട്, തൻ്റെ അച്ഛനോട്, തൻ്റെ കുഞ്ഞിനോട് ഒക്കെ മമതയില്ലാത്ത പക്വമായ വിധത്തിൽ കുടുംബജീവിതം പുലർത്തി പൂർണനായിത്തീർന്ന് പൂർണമായ വൈരാഗ്യം വന്ന് നേടേണ്ടുന്ന ജ്ഞാനസംബന്ധിയായ സന്യാസ സംബന്ധിയായ വൈരാഗ്യത്തിൻ്റെ സ്ഥാനത്ത്, വിരക്തിയുടെ സ്ഥാനത്ത്, അകാലത്തിൽ അപക്വ അവസ്ഥയിൽ നേടുന്ന വിരക്തിയിൽ നിന്ന് ചുറ്റുപാടുകളോടുണ്ടാകുന്ന അകലം, അതേ രൂപത്തിൽ മസ്തിഷ്കം, അതേ രൂപത്തിൽ മനസ്സ് സ്വീകരിച്ച് കോശങ്ങൾ തമ്മിലും ഹോർമോണുകൾ തമ്മിലും ധാതുക്കൾ തമ്മിലും ആന്തരികമായ അകലമുണ്ടാകുമ്പോഴുണ്ടാകുന്ന കോശ കോശാന്തര വ്യാപാര സംബന്ധികളായ രോഗങ്ങൾ പൗരാണികർ അനുഭവിച്ചിട്ടില്ലാത്തതെല്ലാം ഇന്ന് നാം അനുഭവിക്കുക. ആദി വ്യാധികളുടെ ലോകം വളരെ വിപുലമാവുകയാണ്. എൻ്റെ സഹോദരൻ ധാർമ്മികമായി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അധാർമ്മികമായി ആവശ്യപ്പെടുന്ന ഒരപരിചിതന് ചെയ്തു കൊടുക്കുന്നത് ത്യാഗവും സഹോദരന് ചെയ്താൽ ബന്ധവുമാകുന്നു എന്ന തരത്തിൽ ജീവിതം മുന്നേറുകയാണ്. Am I right? ശരിയാണോ? നാം ത്യാഗികളെന്ന് കൊണ്ടാടപ്പെടുന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ഒക്കെ എടുത്താൽ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന നിർബന്ധമല്ല, ബന്ധമുള്ളവർക്കൊന്നും ചെയ്യരുത് എന്നുള്ള നിർബന്ധമാണ്. ഇത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്നത് സനാതനധർമ്മം പറയുന്ന ഹിന്ദുക്കളുടെ ഇടയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അല്ലെങ്കിൽ പറയണമേ, ഞാൻ നിങ്ങളെ തെറ്റിപ്പഠിപ്പിക്കരുത്. ഈ സമയത്ത് നിങ്ങളുടെ അന്തർമണ്ഡലത്തിൽ വരുന്ന വ്യാപാരങ്ങളും മാറ്റങ്ങളും, ഇതിന് കാരണം അന്ധകരണ ശുദ്ധി വരാതെ കർമ്മം ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ കർമ്മങ്ങളെ കാമ്യമായി തന്നെയാണ് പണ്ട് ചെയ്തിരുന്നത്. നിങ്ങൾ ആരോടിന്ന് ചോദിച്ചാലും നിങ്ങളൊക്കെ നിഷ്കാമ കർമ്മയോഗികളാണ്. അത് ചെയ്യണമെന്നാണ് പഠിച്ച് പഠിച്ച് കരുതിയിരുന്നത്. അതിനുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്താൽ വാസനകൾ ഇന്ന പോലെ ചെയ്യണം, കാമ്യമായി ചെയ്യണമെന്ന് അകത്ത് നിർബന്ധിക്കുകയും പുറത്ത് കാമ്യകർമ്മമില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി നിഷ്കാമമെന്ന വ്യാജേന ചെയ്യുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അസത്യവും അസ്ഥേയവും അതിനെ ആസ്പദമാക്കി വരുന്ന ഹിംസയും ആധുനികൻ്റെ ആധ്യാത്മികതയിലെ അപചയം തന്നെയാണ്. അവിടെ നല്ലപോലെ ഒന്ന് ആലോചിക്കുക. എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടുള്ള നിശബ്ദതയാണോ എന്നറിയില്ല, ഒരു കനത്ത നിശബ്ദത. ഞാൻ പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവം
ഉള്ളിൽ തട്ടിയത് കൊണ്ടുള്ള നിശബ്ദതയാണെങ്കിൽ അത് എനിക്കിഷ്ടമാണ്. ആയിരിക്കുമോ? കാരണം ഒരു പ്രഭാഷണം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ചിന്തിക്കാനെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ വാക്കുകൾ കാറ്റിൽ പറന്നു പോകുന്നവയാണ്. വാക്കുകൾക്ക് ശക്തി ഉണ്ടാവണം. അത് മനുഷ്യ മനസ്സിനെ പരിണമിപ്പിക്കുന്നതായിരിക്കണം. നമുക്ക് ആദ്യം ചിന്തിക്കാം, ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ധർമ്മ അവിരുദ്ധമായ കാമം താൻ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതി അനുസരിച്ച് കാമ്യകർമ്മങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. വിചിത്രമായ കാര്യം, കേരളത്തിൽ ഇന്ന് യാഗങ്ങളുടെ കാലമാണ്. Am I right? യാഗങ്ങളെല്ലാം കാമ്യമാണ്. അതിലൊരെണ്ണവും നിഷ്കാമമല്ല. അതുകൊണ്ടാണ് കാമ്യകർമ്മത്തിന് യജമാനനും യജമാന പത്നിയും വേണം, അഗ്നി ജ്വലിപ്പിക്കണമെങ്കിലെന്ന് വൈദികി ശ്രുതി പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണനാവണം എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. പൂർണ്ണത വിവാഹം കൊണ്ടേ ഉണ്ടാവുമെന്നാണ്. ഞാൻ വിവാഹിതനല്ല, തെറ്റിദ്ധരിക്കുകയൊന്നുമില്ല. പക്ഷെ വിധിയത കഴിച്ചില്ലെങ്കിൽ പുരുഷനും സ്ത്രീയും അർത്ഥഭാഗം മാത്രമാണ്. വേദങ്ങളും ഇതിഹാസങ്ങളും ആയുർവേദ ഗ്രന്ഥങ്ങളും ഒക്കെ നിങ്ങൾക്ക് റഫർ ചെയ്യാം. എല്ലാത്തിലും ഇത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കാമ്യകർമ്മങ്ങൾ വിധിയാം വണ്ണം, അതിന് നമുക്ക് ധർമ്മസൂത്രങ്ങളുണ്ട്, ഗൃഹ്യസൂത്രങ്ങളുണ്ട്. വിധിയാം വണ്ണം കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ അവ പഠിച്ച പാരമ്പര്യം പിതൃപൈതാമഹ രീതിയിൽ പറഞ്ഞുകൊടുത്താണ് കഴിഞ്ഞ തലമുറയൊക്കെ വളർന്നത്. ആ വിദ്യാഭ്യാസം അസ്തമിക്കുകയും ആധുനിക വിദ്യാഭ്യാസം നേടുകയും ചെയ്തപ്പോൾ ആ അറിവും നമ്മളിൽ നിന്ന് അന്യമായി. സംശയം വേണ്ട, അതിനേക്കാൾ ഉയർന്നതാണ് നിഷ്കാമകർമ്മം. ഉയർന്നു എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കുന്നത് ശരിയല്ല. വാസനകൾ കാമ്യമായി കളിക്കുമ്പോൾ ആ വാസനകളെ നിയന്ത്രിച്ച് അറിവ് വരാതെ നിഷ്കാമമായി കർമ്മങ്ങളെ ചെയ്യുമ്പോൾ ആന്തരികമായുണ്ടാകുന്ന സംഘർഷമാണ് കാമത്തിൽ നിന്ന് ക്രോധത്തിലേക്ക് നയിക്കുന്നത്. ആധ്യാത്മികതയിലും മറ്റും ഇന്ന് കോപം സുശക്തമായൊരു ഇതിഹാസമായി നിൽക്കുകയാണ്. കോപം എത്ര കൂടുതലുണ്ടോ അത്രയും മഹാനാകുന്ന ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നത്.
അപ്പം ഞാൻ തന്നെ വന്നു, എൻ്റെ സംഘാടകരോടൊക്കെ കോപിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വന്നതിന് അവരൊരുക്കിയ സാധനങ്ങളുടെ കുറവിനൊക്കെ കോപിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരു അടുത്ത വർഷം എന്നെ വിളിക്കും അവർ. മാത്രവുമല്ല, അവർ നാട്ടുകാരോടൊക്കെ പറയും, എന്ത് കാര്യമായാലും ശരി ആ കോപമൊന്ന് കാണേണ്ടതാണ്. നിങ്ങളും അങ്ങനെയാണ്. കോപിക്കുന്ന അച്ഛൻ, കോപിക്കുന്ന അമ്മ, കോപിക്കുന്ന മക്കൾ, ഇവർക്കൊക്കെ മഹത്വം വരുന്ന ഒരു കാലമാണ്. ശരിയുണ്ടോ ഞാൻ പറഞ്ഞത്? അങ്ങനല്ലേ, ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ദുർവാര കോപശാലിയായ ഒരാൾ വന്നാൽ ബാക്കിയുള്ള ആളുകൾ ഓച്ചാനിച്ച് കൂടെ നിൽക്കും. എപ്പോഴാണ് ഇദ്ദേഹം അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ അതിനാണ് ജനം മഹത്വം കൊടുക്കുന്നത്. തമ്മിൽ തമ്മിൽ പറയും പറയും, സൂക്ഷിച്ചൊക്കെ നിൽക്കണം. വളരെ കോപിഷ്ടനാണ്. ഈ സാഹചര്യം കൊണ്ടല്ല, ബഹുമാനത്തോടുകൂടിയാണ്. വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഈ കോപത്തെ നാം അംഗീകരിക്കുന്നത്. കോപം കാമം പ്രതിഹതമാകുമ്പോൾ മാത്രം വരുന്നതാണ്. അകാല വൈരാഗ്യത്തിൽ കൃത്രിമ ആധ്യാത്മികതയിൽ ഉള്ളിൽ കിടക്കുന്ന കാമലോലുപമായ മനസ്സ് കാമത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ വേഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ ക്രോധം പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രോധം കാമം പ്രതിഹതമാകുമ്പോഴാണ് എന്ന് ആചാര്യ ഭഗവാൻ ഗീതയുടെ 2-ാം അധ്യായത്തിൽ ഭാഷ്യത്തിൽ ഭംഗിയായി പറയുന്നു. കാമം കുതശ്ചിത് പ്രതിഹതാ ക്രോധ അഭിജായതേ. ഈ ക്രോധം വന്നു കഴിഞ്ഞാൽ എല്ലാ പരിസരവും മറന്നുപോകും. കാമം കൊണ്ടാണ് ക്രോധം, കാമം കൊണ്ട് തന്നെയാണ് അസത്യം. എല്ലാ അസത്യവും നമ്മൾ ഇന്നു വരെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ എന്തെല്ലാം അസത്യം ഈ ലോകത്തോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ഏതോ ഒരു ആഗ്രഹം കയറി വന്ന് സത്യത്തെ മറച്ചതാണ്. അപ്പോൾ പ്രകൃതിയാണ് സത്യം പറയാവുന്ന ഒരവസ്ഥ വരുന്നതിന് മുമ്പ് സത്യം പറയണം എന്ന ഒരു നിർബന്ധത്തിൽ ഞാൻ പറയാൻ തുടങ്ങിയാൽ അത് അസത്യത്തിനാണ് ഞാൻ സത്യത്തിൻ്റെ മുഖം കൊടുക്കുന്നത്. സമീപകാലത്തെ എല്ലാ മഹാന്മാരും സത്യം ലോകത്തോട് പറയണം, ലോകം സത്യമെന്ന് വിശ്വസിക്കണം എന്ന് നിർബന്ധമുള്ളവരും സത്യത്തിന് മഹത്വമുണ്ട് എന്നുറപ്പുള്ളവരും എന്നാൽ കളവ് സത്യം എന്ന നിലയിൽ പറയുന്നവരുമായിരിക്കും. നമ്മുടെ ആധ്യാത്മികത ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുന്നു. അപ്പൊ സത്യം കാമം കൊണ്ടാണ്. ഒരാഗ്രഹമില്ലെങ്കിൽ നമുക്ക് സത്യം പറയാനൊരു മടിയും വേണ്ട. ആഗ്രഹം കൊണ്ടാണ് എൻ്റെ അല്ല എന്ന് തോന്നുന്ന ഒന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് അത്രയും. അത് ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. ആസൂത്രിതമായാണ് ഇന്നത്തെ ലോകം എന്നും എന്തും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. അതെൻ്റെ അല്ല എന്ന് കൃത്യമായി അറിയുന്നത് സ്വന്തമാക്കുന്നതിനുള്ള എല്ലാ സ്തേയവും കാമത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അന്ധകരണത്തിനകത്ത് സംഭവിക്കുന്ന ഈ മാറ്റങ്ങൾ
കുറച്ച് സമയം ഇരുന്ന് ഒന്ന് ചിന്തിക്കുക. ഇവിടെ നിറങ്ങുമ്പോൾ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയും സ്വാമി കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാതായി. കാരണം ഇതൊക്കെ കൊണ്ടാണ് ലോകത്ത് ജീവിക്കാൻ പറ്റുന്നത് എന്ന് പൊതുവെ പഠിച്ചു കഴിഞ്ഞിരിക്കുക. എന്നാലും പ്രാചീനവും പൈതൃകവുമായ ഒരു ആധ്യാത്മികത നമുക്ക് അനിവാര്യവുമാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ദിശ. ആധ്യാത്മികത എനിക്ക് വേണം, പൈതൃകം എനിക്ക് വേണം, സനാതനധർമ്മം എനിക്ക് വേണം. പക്ഷെ ലോകം മുഴുവൻ കളവ് പറയുമ്പോൾ ഞാനെങ്ങനെ സത്യം പറഞ്ഞു ജീവിക്കും? ലോകമില്ല, സത്യം പറയുന്നവൻ കാമമില്ലാത്തവനാണ്. കാമം ക്രോധം എന്ന പോലെ തന്നെ കാമത്തിൽ നിന്നാണ് അസത്യവും അസ്ഥേയവും, കാമമില്ലായ്മയിൽ നിന്നാണ് അസ്ഥേയവും സത്യവും ഉദയം ചെയ്യുന്നത്. കാമത്തിൽ നിന്നാണ് അസത്യവും സ്ഥേയവും ഉൽപ്പന്നമാകുന്നത്. ചെറുതും വലുതുമായ ഹിംസകളാണ് മാനസികമായി ശാരീരികമായി വാചികമായി നമ്മൾ ചെയ്യുന്നത്. വാക്കുകൊണ്ടുള്ള ഹിംസ, പ്രവൃത്തിയിൽ ശാരീരികമായി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഹിംസ, മനസ്സുകൊണ്ട് ഹിംസയുടെ ലോകങ്ങളെ സദാ ഭാവന ചെയ്യുന്ന ഹിംസ, ഇത് ഉൽപ്പന്നമാകുന്നതും കാമത്തിൽ നിന്ന് തന്നെയാണ്. ഇവിടെയാണ് നാം നിഷ്കാമ കർമ്മം അനുഷ്ഠിക്കുവാൻ ചാടിയിറങ്ങി പുറപ്പെടുമ്പോൾ കിടക്കുന്ന കാമം ഇവയെല്ലാം കൂട്ടിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആധ്യാത്മിക ലോകത്തേക്ക് പ്രവേശിക്കണം എന്ന് ഒരാഗ്രഹം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ഉള്ളിൽ വിളയാടുന്ന കാമ്യ കർമ്മങ്ങൾ ഏതെല്ലാം, അവ എങ്ങനെ സമ്യക്കായി അവസാനിപ്പിക്കാം. അതിനാണ് ഗൃഹസ്ഥാശ്രമം തന്നെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാമ്യകർമ്മങ്ങളും വിധിയാം വണ്ണം ശ്രൗതസൂത്രങ്ങളും ധർമ്മസൂത്രങ്ങളും ഗൃഹ്യസൂത്രങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഒരുവനെ വിധിയാം വണ്ണം സംസ്കരിച്ചെടുക്കുക. വിവാഹം, ഗർഭാധാനം, പുംസവനം, സീമന്തം തുടങ്ങിയ കർമ്മങ്ങളിലൂടെ സംസ്കരിച്ചെടുത്ത് ആ സംസ്കൃത ചിത്തനായ ജീവൻ എങ്ങനെ തന്നോട് തന്നെയും തൻ്റെ കുടുംബത്തോടും തൻ്റെ സമസൃഷ്ടങ്ങളോടും താം കാണുന്ന ജീവജാലങ്ങളോടും പെരുമാറും. ഇവിടെയാണ് അർജുനനോട് പറഞ്ഞു കൊടുക്കുമ്പോഴും ഭഗവാൻ ധർമ്മ അവിരുദ്ധോ കാമോസ്മി ഭരതർഷഭ, ധർമ്മത്തിന് അവിരുദ്ധമായ കാമം ഞാൻ തന്നെയാണ്. അപ്പോൾ ആദ്യം പഠിക്കുക കാമ്യകർമ്മങ്ങളാവാം. അത് തെറ്റല്ല. കാമ്യകർമ്മങ്ങൾ വിധിയാം വണ്ണം ചെയ്ത് ശീലിക്കണം, മര്യാദാമസൃണമായി ചെയ്ത് ശീലിക്കണം. സ്വർഗകാമം വരെയാവാം. നിഷ്കാമമാകുമ്പോൾ സ്വർഗകാമത്തിന് പോലും യജ്ഞമില്ല. ഗൃഹസ്ഥനാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാമങ്ങളെ ശ്രുതി തന്നെ വേദം തന്നെ പറയുന്നത് ജായാമേസ്യാദഥ പ്രജാം പ്രജായേയ. നിഷ്കാമകർമ്മമുള്ള ആധുനികരും കാമ്യകർമ്മത്തെ ചെയ്തു വന്ന പ്രാചീനരും തമ്മിലുള്ള അന്തരം
ഈ സ്തുതിവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ജായാമേസ്യാദഥ പ്രജാം പ്രജായേയ, എനിക്ക് ജായയെ വേണം, ഭാര്യയെ വേണം. ജായ എന്ന ശബ്ദത്തിന് ജനിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. ആരെ ജനിപ്പിക്കുന്നവൾ? തന്നെ തന്നെ ജനിപ്പിക്കുന്നവൾ. ആത്മാവൈ പുത്രനാമാസി എന്ന വേദവചനമനുസരിച്ച് തന്നെ തന്നെ പുത്രനായി ജനിപ്പിക്കുന്നു. എന്തിന്? ഈ ശരീരം കൊണ്ട് ഇപ്പോൾ ഭാവന ചെയ്യുന്ന ലോകങ്ങൾ മുഴുവൻ ഈ ശരീരത്തിലിരുന്ന് അനുഭവിച്ചും ചെയ്തും പൂർത്തിയാക്കിയും തീരില്ല എന്ന് നിശ്ചയമുള്ളവൻ തന്നെ തന്നെ തൻ്റെ അന്തരംഗത്തിൻ്റെ വാസനകളെ കടഞ്ഞ് തെരഞ്ഞെടുത്ത് അതിൽ താൻ തന്നെ പുത്രനായി വരുമാറ് തപസ്സും കഴിവുമുള്ള ഒരു സ്ത്രീയെ. അതിനൊക്കെ വിധിയും വണ്ണ നിയമങ്ങളുണ്ട്. അതിലേക്ക് പോയാൽ നമുക്ക് സമയം തികയാതെ വരും. എങ്കിലും ഇങ്ങനെ ഉണ്ടെന്നറിയുക. വിവാഹം കഴിച്ച് വിധിയാം വണ്ണം ഗർഭാധാനം ചെയ്ത് തന്നെ തന്നെ പുത്രനായി ജനിപ്പിക്കുന്നു. അതിന് മാത്രമാണ് ഭാരതീയർ പൗരാണിക കാലത്ത് വിവാഹം കഴിച്ചത്. നിഷ്കാമികളായ ആധുനികരും അവരുടെ മക്കളും ഈ ആധ്യാത്മിക പഠനങ്ങളും ആധ്യാത്മിക അന്തർയോഗങ്ങളും ആധ്യാത്മിക കാര്യങ്ങളും വളർത്തുന്നതിനിടയിൽ പൈതൃകമനുസരിച്ചുള്ള ഈ ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്താണോ വിവാഹം? ഭാരതീയർ ഒരിക്കൽ പോലും വിവാഹത്തെ വാസനാബദ്ധമെന്ന് കണ്ടിട്ടില്ല. അത് പാശ്ചാത്യ സംവേദനമാണ്. പാശ്ചാത്യരുടെ വൈവാഹിക ചരിത്രം എടുത്തു പരിശോധിച്ചാൽ തന്നെ അവർ ചരിത്രത്തിൽ പറയുന്നത് ആദ്യകാല മനുഷ്യന് വ്യവസ്ഥാപിത വിവാഹങ്ങൾ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും അവന് തോന്നുന്ന പോലെ ആയിരുന്നു ജീവിതം. അതുപോലെ ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് ആധുനിക മനുഷ്യൻ പോകേണ്ടത് എന്ന തലത്തിലാണ് ആ പഠനങ്ങളെല്ലാം. ഇറ്റ് ഇസ് ഓൺലി അൻ ഇൻസ്റ്റിങ്ക്റ്റ്. ഭാരതീയർ ഇതിൻ്റെ ആരംഭകാലം മുതൽ, വൈദിക പൂർവകാലം മുതൽ, ഇന്നോ ഇന്നലെയോ അല്ല, മനുഷ്യൻ പുരോഗമിച്ചതിന് ശേഷമല്ല, സംസ്കൃതിയുടെ ആരംഭം മുതൽ കണ്ടത് പുത്രനു വേണ്ടിയാണ് വിവാഹം. അതിനുള്ള നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ പരതിയെ കിട്ടും. ഉപനിഷത്ത് മുതലിങ്ങോട്ട് ആധ്യാത്മികതയ്ക്ക് അല്പം പോലും കോട്ടം വരാതിരിക്കത്തക്ക വിധത്തിൽ ആത്മവിഭൂതിയോടുകൂടി ജീവിക്കുവാൻ അന്തക്കരണം വിശുദ്ധമായിരിക്കണമെന്നുണ്ടെങ്കിൽ കാമ്യകർമ്മങ്ങളെ വിധിയാം വണ്ണം ചെയ്യാൻ ഗുരുകുലം വിട്ടുപോകുമ്പോൾ ആദ്യ നിയമങ്ങളിൽ ഒന്നാണിത്. ജായാമേ സ്യാദഥ പ്രജാം പ്രജായേയ. രണ്ട്, വിത്തം മേ സ്യാദഥ കർമ്മ കുറുവീയ. ഇന്ന് പഠിച്ചിട്ടിറങ്ങിയാൽ ധനം വേണം. ധനസമ്പാദനത്തിനാണ് വിദ്യ. എന്തിനാണ് ഈ ധനമെല്ലാം? സാമ്പത്തിക ശാസ്ത്രം പഠിച്ചവരൊക്കെ അത് തിരിപ്പുണ്ടാവും. എന്തിനാണ് ഈ ധനമെല്ലാം? അതൃപ്തമായി ധനത്തിനായി ഓടുന്ന എല്ലാ രംഗങ്ങളും എല്ലാ ആശ്രമങ്ങളും, ആശ്രമം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് സന്യാസാശ്രമത്തെ തന്നെയല്ല,
ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ എല്ലാ ആശ്രമങ്ങളും അതിനുള്ളിലുള്ളവരും ധനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലമായി. പുതിയ പുതിയ പദ്ധതികളും പുതിയ പുതിയ ആവിഷ്കാരങ്ങളുമെല്ലാം ധനത്തെ ആസ്പദമാക്കിയാണ്. ആ ധനം കൊണ്ട് എന്തു ചെയ്യുന്നു, എന്തു ചെയ്യാൻ പോകുന്നു, പ്രാചീനൻ അതിന് പറഞ്ഞത് വിത്തം മേ സ്യാദഥ കർമ്മ കുറുവീയ, കർമ്മത്തിന് മാത്രമാണ് ധനം വേണ്ടത്. നമ്മളിൽ എത്ര പേർ എന്ത് കർമ്മം കണ്ടിട്ടാണ് ധനം സമ്പാദിക്കാൻ ഓടുന്നത്? പലപ്പോഴും ധനം വേണ്ടതിലധികം സമ്പാദിച്ചു കഴിഞ്ഞ് എന്ത് കർമ്മം ചെയ്യണമെന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട് അതറിയാവുന്ന ആളുകളെ കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും തുടങ്ങാൻ ഒരുങ്ങുകയാണ്. ശരിയുണ്ടോ ഞാൻ പറഞ്ഞത്? ഇല്ല. നമ്മളിൽ പലരുടെയും ധനം ധനമല്ല, കാരണം അത് ബാങ്കിൽ വെറുതെ കിടക്കുക. അത് ഒരു കർമ്മത്തിലേക്കും പോകുന്നില്ല. ബാങ്കിൽ കിടക്കുന്നത് കൂടാതെ നല്ലൊരു ശതമാനം ധനം വെറുതെ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഉപയോഗം, അതിൻ്റെ കൊലപാതകങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളുമാണ് നമ്മൾ ഇന്ന് പത്രത്തിൽ കേൾക്കുന്നത്. പലപ്പോഴും അപ്പൊ ധനം എന്തിനാണ്? വൈദികി അതിൻ്റെ ആധ്യാത്മിക തലത്തിൽ ധനത്തിൻ്റെ ആവശ്യകത, ആ കാമത്തിൻ്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കർമ്മത്തിനാണ്, കർമ്മത്തിന് മാത്രമാണ് ധനം. ഒരു കർമ്മം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ അതിന് ധനം വേണം. ഏത് കാമ്യകർമ്മത്തിനും ഉൾപ്പെടെ ധനം വേണം. നീതിയുക്തവും മര്യാദാമസൃണവുമായി യാചന മുതൽ അധ്വാനം വരെ നീണ്ടുകിടക്കുന്ന വഴികളിലൂടെ ധനം സമ്പാദിക്കുകയും സ്തുത്യർഹമായി കർമ്മത്തെ ചെയ്യുകയും ചെയ്യാം. അപ്പോഴെല്ലാം അന്ധകരണത്തിൽ നിന്ന് ആ കർമ്മവാസനയും ഒപ്പം കർമ്മഫലവും മെല്ലെ മെല്ലെ മാറിപ്പോകുന്നത് കാണാം. ഇങ്ങനെ ഒരുവൻ താൻ തന്നെ ജീവിക്കുന്ന ചുറ്റുപാടിൽ തൻ്റെ അന്തരീക്ഷത്തിൽ തൻ്റെ അന്തരംഗത്തിൽ പടിപടിയായി മാറ്റിക്കൊണ്ടുവരുന്നതാണ് അനുഭൂതിജന്യമായ ഒരാധ്യാത്മികത. അത് വേറൊരുവൻ അറിയുക തന്നെയില്ല. കാരണം സാധാരണക്കാരനെ പോലെ ജീവിക്കുകയും സാധാരണക്കാരൻ ചെയ്യുന്നത് പോലൊക്കെ കാര്യങ്ങളെ ചെയ്യുകയും അപ്പോഴെല്ലാം തൻ്റെ ഉള്ളിലെ വാസനകളെ നോക്കുകയും ആ കാമ്യങ്ങളായിരിക്കുന്നവ കാമ്യകർമ്മങ്ങളുടെ വിധിയനുസരിച്ച് മര്യാദാപൂർവം ചെയ്ത് കാമം ഇല്ലാതാക്കുകയും ഒരു കർമ്മം പൂർത്തീകരിക്കുമ്പോൾ അത് ശരിയായി വിധിയാം വണ്ണം കർത്താവ്, അധിഷ്ഠാനം, കരണം, ചേഷ്ട, ദൈവം, ഏത് കർമ്മത്തിലും അതിൻ്റെ ഫലത്തിൽ ദൈവം എന്നൊരു ഘടകമുണ്ട്. അതാണ് തീരുമാനമൊക്കെ എടുക്കുന്നത്. അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ കർമ്മത്തെ നിയതമായി കൃത്യമായി ചെയ്ത് കഴിയുമ്പോൾ
ശരീരത്തിനും മനസ്സിനും ലാഘവമുണ്ടാവും. കാമം കൊണ്ട് എൻ്റെ പുത്രനെ ഞാൻ ശുശ്രൂഷിക്കുന്നു, ആരോഗ്യം 10 കൊല്ലമായി എഴുന്നേക്കില്ല, കിടപ്പിലാണ്, ആഹാരമെല്ലാം കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷിക്കുന്ന മമതയോടെ കാമ്യമായി കൊണ്ടുപോകുന്ന ആശുപത്രികളിലും വിശഗ്വരന്മാരുടെ അടുക്കലും ഒക്കെ കൊണ്ടുപോകും. രക്ഷപ്പെടില്ല എന്ന് അന്യർ പറയുമ്പോഴും കൊണ്ടുപോകും. കാമ്യമായാണ് ആഹാരം വാരി കൊടുക്കുന്നത്, കാമ്യമായാണ് അവനെ സ്നേഹിക്കുന്നത്. അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ വാസന പിൻവാങ്ങുന്നു, സന്തുഷ്ടമാകുന്നു. അവൻ മരിച്ചു കഴിഞ്ഞാൽ വാസന അടങ്ങുന്നു. 2 ദിവസം കൂടെ ദുഃഖിച്ചിട്ട് അല്ലെങ്കിൽ 4 ദിവസം കൂടെ ദുഃഖിച്ചിട്ട് അടങ്ങിയ വാസനയുമായി സന്തുഷ്ടമായത് മറന്നു ജീവിക്കുന്നു. ഇവിടെ ആദ്യത്തതിലും രണ്ടാമത്തതിലും മനസ്സിൻ്റെ തലത്തിൽ എന്തു ഭേദമാണുള്ളത്? നമുക്ക് മനസ്സിലായോ എന്നറിയില്ല. രണ്ടിലും മനസ്സ് അല്പകാലം കഴിഞ്ഞ് സന്തുഷ്ടമാണ്. ദുഃഖപൂരിതമല്ല. തൻ്റെ കർമ്മം ചെയ്യേണ്ടതുപോലെ താൻ ചെയ്തു എന്ന ബോധം, ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു. മകൻ, ഞാൻ ചെയ്യേണ്ട പോലെ ഒന്നും ചെയ്തില്ല. അവനൊന്നും പറയുന്നില്ല. അമ്പലത്തിൽ വെച്ച് തൊഴുതിട്ട് വരുമ്പോഴാണ് അവനെ കാണുന്നത്. ഭഗവാനെ തൊഴുതിട്ട് വരുമ്പോൾ ഞാൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്ത, ധനം ചെലവാക്കേണ്ട സമയത്ത് കർമ്മത്തിന് ചെലവാക്കാത്ത, അവനെ മറ്റാരോ സഹായിച്ച് രക്ഷപ്പെട്ട ഒരവസ്ഥയിൽ അവൻ ഈ ക്ഷേത്രമുറ്റത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ അവനെ കാണുമ്പോഴെല്ലാം എനിക്ക്, അവനെ ഓർക്കുമ്പോഴെല്ലാം എനിക്ക് സന്തോഷമുണ്ടാകും. സന്തോഷമുണ്ടാകുന്നു. ഉത്തരം കുറ്റബോധം എന്നുള്ളതിന് നമുക്ക് വേറൊരു പേരിടാം, സംഘർഷം ഉണ്ടാവും. ശരിയാണ്. ഈ സംഘർഷത്തോടുകൂടി ഞാൻ വിളക്ക് കത്തിച്ചാൽ, നാമം ജപിച്ചാൽ, ക്ഷേത്രോപാസനം ചെയ്താൽ എൻ്റെ അന്തരംഗത്തിന് സമാധാനമുണ്ടോ? ആ സമയത്ത് ഞാനിതിന് തലയും കുത്തി നിന്നാൽ, ഞാനിതിന് മൂക്കി ചീറ്റിയാൽ എൻ്റെ അന്തരംഗം സമാധാനപൂർണമാകുമോ? ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല, മരിക്കേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്ത ഒരമ്മയുടെ മകൻ മരിക്കേണ്ട സമയത്ത് ആ മകൻ മരിച്ച പോലെ തന്നെ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാതിരുന്നിട്ട് എൻ്റെ മകൻ മരിച്ചു. മരണം കഴിഞ്ഞ് അവൻ്റെ മരണത്തെക്കുറിച്ച് വീട്ടിൽ വന്ന ആരെങ്കിലും സംസാരിക്കുകയോ അവനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാവും. അന്തക്കരണത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കർമ്മത്തിലാണ് ഉയർക്കൊള്ളുന്നത്. കർമ്മത്തിൽ മാത്രം കർമ്മത്തെ കാമ്യമായും കർമ്മത്തെ നിഷ്കാമമായും പരിണമിപ്പിക്കുന്ന സൂത്രവാക്യവും പരിണമിപ്പിക്കുന്ന ഇതിഹാസവും പരിണമിപ്പിക്കുന്ന സമയവും പരിണമിപ്പിക്കുന്ന ദേശവും പരിണമിപ്പിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആധ്യാത്മികമായി ഒന്നും നിങ്ങൾ നേടില്ല.
ഇതാണ് ഞാൻ ആചാര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. കർമ്മം ഏകാന്തമാണ്, കർമ്മം വ്യക്തിനിഷ്ഠമാണ്, കർമ്മം വാസനാബദ്ധമാണ്. കർമ്മങ്ങളുടെ തിരപ്പുറപ്പാട് യാദൃച്ഛികവുമാണ്. എപ്പോൾ കർമ്മം ആവിർഭവിക്കുന്നു ആ കർമ്മത്തെ നിഷേധിച്ച് നിങ്ങൾക്ക് പോകാം. ആ കർമ്മത്തെ സ്വീകരിച്ചിരുത്താം. ബാക്കി വയ്ക്കുന്ന ഒരു കർമ്മവും നിങ്ങളുടെ അന്തരംഗത്തെ വിട്ടുപിരിയില്ല. അതുകൊണ്ട് ആശ്രമങ്ങളും വർണ്ണങ്ങളും ഭാരതീയർ പഠിച്ചതും പുലർത്തിയതും കർമ്മത്തിൻ്റെ സുതാര്യതയും കർമ്മമോചനവും ലക്ഷ്യമാക്കി തന്നെയാണ്. കർമ്മം സ്വതവേ പിരിഞ്ഞു പോകണം. സ്വതവേ പിരിഞ്ഞു പോകുന്നത് അറിവ് വരുമ്പോഴാണ്. അറിവ് ജിജ്ഞാസയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ജിജ്ഞാസ ശ്രുതിയെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ശ്രുതി വിപ്രതിപന്നാതി യഥാസ്ഥാസ്യതി നിശ്ചല സമാധാ വചല ബുദ്ധി തദാ യോഗമവാപ്സ്യസി. യോഗം ധർമ്മമേകം. ആചാര്യ ഭഗവാൻ ഭാഷ്യത്തിൽ പറയും വിവേകപ്രജ്ഞ. ഞാനൊരു സങ്കല്പത്തിലാണ് ഇങ്ങനെ പറയുന്നത്. വർഷങ്ങളായി ക്ലാസ്സുകൾ കേട്ടവരാണ് തലശ്ശേരിയിലുള്ളവർ, എൻ്റെ അല്ല, അനേകം ആചാര്യന്മാരിൽ. അതുകൊണ്ട് ഈ പദങ്ങളൊക്കെ അവർക്ക് നല്ലപോലെ ബോധ്യമാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പറയുന്നത്. അമ്മ റൈറ്റ്. തലശ്ശേരി ഒരളവ് വരെ ആധ്യാത്മികതയുടെയും ആധ്യാത്മിക വിഷയങ്ങളുടെ പഠനങ്ങളുടെയും ഒക്കെ ഒരു കേന്ദ്രമാണ്. സിട്രു ശരിയാണ്, ശരിയാണ്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയപ്പോൾ നിങ്ങളിവിടെ ഇരുന്നതെന്നുമാണ് എനിക്ക് വിശ്വാസം. അല്ലെങ്കിൽ ബോറടിച്ച് പോകേണ്ട സമയമായി. എൻ്റെ ക്ലാസ് കേട്ടിരിക്കുക അത്ര സുഖകരമായ ഒരവസ്ഥയായിട്ട് ഒരിക്കലും എനിക്ക് തന്നെ തോന്നിയിട്ടില്ല. കാരണം ആധുനികമായ ഒന്നിനോടും ഉപമിച്ചല്ല ഈ ശാസ്ത്രങ്ങളെ ഞാൻ പഠിച്ചതും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും. ഒട്ടേറെ ഉദാഹരണങ്ങൾ കൊണ്ട് തമാശകൾ കൊണ്ട് ഒക്കെ അലങ്കൃതമായാണ് ഇന്ന് ആധ്യാത്മികത പഠിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്. ആ പദ്ധതി എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോറടി ഉണ്ടാവും. പക്ഷെ ബോറടിക്കാതെ നിങ്ങളിരിക്കുന്നു, അത് ഇങ്ങോട്ട് നോക്കി തന്നെ. അപ്പോൾ എനിക്ക് നിശ്ചയമാണ് നിങ്ങൾക്ക് ഈ സാങ്കേതിക ശബ്ദങ്ങൾ കുറേയെങ്കിലും മനസ്സിലാകുന്നുണ്ട്. സിട്രു അത്ര ലളിതമായൊന്നുമാണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് തോന്നലുമില്ല. എനിക്ക് നന്നായി മനസ്സിലാകുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. എനിക്കിത് നല്ലപോലെ എൻ്റെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, നല്ലപോലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ പറയുമ്പോൾ കൂടുതൽ നന്നായി മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ നിലയിൽ
ശ്രദ്ധിച്ചു നോക്കുക. ശ്രുതി വിപ്രതിപന്നാതി യഥാസ്ഥാസ്യതി നിശ്ചല സമാധാ വചലാ ബുദ്ധി തദാ യോഗമവാപ്സ്യസി. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീതയുടെ 53-ാമത്തെ ശ്ലോകത്തിലാണെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. ഈ ശ്ലോകത്തിൻ്റെ നമ്പരൊക്കെ പറയുന്നത് സ്റ്റേജിലിരുന്ന് ഒരു രസമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ അറിയാമെന്ന് നിങ്ങളെ ഒന്ന് അത്ഭുതപ്പെടുത്താം എന്നതുകൊണ്ടാണ്. നമ്പരൊക്കെ ചിലപ്പോൾ തെറ്റിയേക്കും, അത് ഞങ്ങളുടെ നമ്പരായതുകൊണ്ട്. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന പുസ്തകമൊക്കെ ഒന്ന് മറിച്ച് നോക്കിക്കോളെ, 53 തന്നെയാണോ എന്ന്. കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ഗീതയൊക്കെ കാണുമെന്ന് തോന്നുന്നു ഇല്ലേ? ഒരാളുടെയും കയ്യിൽ ചിലരെങ്കിലും ഒരു ചെറിയ ഗീതയൊക്കെ കയ്യിൽ കരുതും. ഗീതയല്ലേ അത്? ഒന്ന് നോക്കിക്ക, നമുക്കൊന്ന് ചുമ്മാ ഒരു രസം. എൻ്റെ നമ്പർ തെറ്റിയോ എന്നൊന്നും എനിക്കറിയാം. 2:53 ശ്രുതി വിപ്രതിപന്ന. ശ്രുതി വേദം, വേദം പഠിച്ചിട്ട് സംശയമുണ്ടായ നീ. വേദം പഠിച്ചാൽ സംശയം തീരുമെന്നാണ് എല്ലാവരും പറയുന്നത്. Am I right? പക്ഷെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് വേദം പഠിച്ചിട്ട് സംശയഗ്രസ്തനായ നീ. സംശയം രണ്ടു വിധമാണ്, പ്രമേയ സംശയം, പ്രമാണ സംശയം. പ്രമാണത്തിലുള്ള ശങ്ക, പ്രമേയത്തിലുള്ള ശങ്ക, കാര്യത്തിലും കാരണത്തിലും വരുന്ന ശങ്ക. ഈ ശങ്ക ശ്രുതി പഠിക്കുന്നവരെ ഉണ്ടാവില്ല. അവിടെയാണ് ഒരു തോന്നിയവാസക്കാരനും ഇത് പഠിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം. ഇത് പഠിച്ചു കഴിയുമ്പോൾ അവന് മാറ്റം വരും. എങ്ങനെ മാറ്റം വരുമെന്ന് ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ, പക്വതനായ ഒരുവനോട് നിങ്ങളൊന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഈശ്വര കൃപ കൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നു. അവനോട് ചോദിക്കുക, കുട്ടികൾ എങ്ങനെയുണ്ട്? ഈശ്വര കൃപ കൊണ്ട് കുട്ടികൾ ഇപ്പം നന്നായിരിക്കുന്നു. ഏത് നന്മ അവന് സംഭവിച്ചാലും അവൻ അതിനോടെല്ലാം എന്ത് ചേർക്കും? ഈശ്വര കൃപ എന്ന് ചേർക്കും. ഭക്തനാണെങ്കിൽ ഇതവന് വന്ന മാറ്റമാണ് ഭക്തി കൊണ്ട്. ഞാനും നിങ്ങളും ഒക്കെ ആണെങ്കിൽ ഒരാൾ ചോദിച്ചാൽ എങ്ങനെയാണ്? നല്ലതെല്ലാം ഉണ്ടായതിലെ വലിപ്പമെല്ലാം മണിക്കൂറുകൾ ചെലവഴിച്ച് നമ്മുടെ കഴിവായിട്ട് പറയും. കുറേശ്ശെ സിദ്ധിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള മട്ടിൽ നമ്മളങ്ങ് പറയും. അത് കേൾക്കാനും പറയാനും ഒരു സുഖം ഉണ്ടാവും. ശരിയുണ്ടോ? ഈശ്വര കൃപ പോകും. മുസ്ലിമിനോട് സംസാരിക്കുകയാണെങ്കിൽ അവൻ ഉടനെ പറയും ഇൻസാള്ള, കാരണം അല്ല മീനായ ആ തമ്പൂരാൻ്റെ കൃപയാണ് എന്ന് സ്പഷ്ടമാക്കുന്ന വിധം സംസാരിക്കും. കാരണം ഈ ഭക്തന് വരുന്ന മാറ്റം പോലെ ശ്രുതി പ്രമേയശങ്കയും പ്രമാണശങ്കയും ഇല്ലാതെ അറിയുമ്പോൾ അവൻ്റെ ശരീരത്തിനും മനസ്സിനും സങ്കല്പങ്ങൾക്കും മാറ്റമുണ്ടാവും. അത് ശ്രുതി പഠനം കൊണ്ടുണ്ടാകുന്നതാണ്. അർജുനൻ ശ്രുതിയെ പഠിച്ചപ്പോൾ പ്രമേയത്തിലും പ്രമാണത്തിലും ശങ്ക വന്നു. അതുകൊണ്ടാണ് 3 ശബ്ദങ്ങൾ ഭഗവാൻ അവിടെ ആലോചിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. യഥാ സ്ഥാസ്യതി നിശ്ചല. സ്ഥാസ്യതി എന്നത് തന്നെയാണ് നിശ്ചല, അതുതന്നെയാണ് യോഗവും. 3 തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്.
പ്രമേയത്തിലുള്ള ശങ്കയും പ്രമാണത്തിലുള്ള ശങ്കയും. പ്രമേയം ഈ വിഷയലോകങ്ങളാണ്, പ്രമാണം ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മമാണ്. എപ്പോഴാണ് നിന്റെ എല്ലാ ശങ്കകളും തീർന്ന് നിന്റെ അന്തരംഗം വിശുദ്ധമായി നിലകൊള്ളുന്നത്? അപ്പോൾ നിനക്ക് വിവേകപ്രജ്ഞയുണ്ടാവും, തദ്വാര മോക്ഷവും ലഭിക്കും. ആധ്യാത്മികത മോക്ഷത്തിന് ഉപായം തരുമ്പോൾ എല്ലാ മതങ്ങളും എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരും അന്വേഷിച്ചിട്ടുള്ളത് അമൃതത്വവും മോക്ഷവും തന്നെയാണ്. പക്ഷെ അവരെ പിൻപറ്റി പിന്നീട് പോകുന്നവർ അന്വേഷിക്കുന്നത് ഭൂമിയും യശസ്സും ധനവും വിഷയലോകങ്ങളുമാണ്. നിങ്ങൾക്ക് ആധ്യാത്മികതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ എല്ലാ സമയത്തുമുള്ള ഏത് വിഷയങ്ങളെപ്പറ്റിയുള്ള പഠനത്തിലും നിങ്ങൾ അന്വേഷിക്കുന്നത് ഏകവും അദ്വയവുമായ ഒരു സത്യത്തെ മാത്രമായിരിക്കും. എന്ത് പണിയെടുത്താലും, മാംസം കച്ചവടം ചെയ്യുന്നവനായാലും, ക്ഷീണിച്ചവശനായി കിടക്കുന്ന ഭർത്താവിനെ പരിചരിക്കുന്നവളായാലും, മഹാഭാരതം അങ്ങനെയാണ് കൗശികനോട് പറയുന്നത്. കൗശികൻ എന്ന മഹാതാപസൻ തപസ്സുമെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ മോളിൽ നിന്ന് എന്തോ തലയിൽ വന്ന് വീണു. കൈകൊണ്ട് തട്ടി നോക്കിയപ്പോൾ ഒരു പക്ഷിയുടെ കാഷ്ടമാണ്. മോളിലേക്ക് നോക്കി, ക്രോധാവേശത്തോടെ നോക്കി. ഞാൻ നേരത്തെ ക്രോധം എന്ന് പറഞ്ഞതൊക്കെ ഈ അളവിലാണ്. പക്ഷി കരിഞ്ഞുപോയി, ശാമ്പലായിപ്പോയി. അപ്പോൾ തനിക്ക് നേടേണ്ടതൊക്കെ നേടാൻ കഴിഞ്ഞു എന്ന ഭാവത്തോടുകൂടി ഒരു വീട്ടുമുറ്റത്ത് വന്ന് ഭിക്ഷയ്ക്ക് വേണ്ടിയിരിക്കുമ്പോൾ അകത്ത് നിന്നൊരു സ്ത്രീ വന്നിറങ്ങി നിന്ന് പറഞ്ഞു, കുറച്ചു നേരം അവിടെ കാത്തിരിക്കൂ, ഭർത്താവിനെ പരിചരിച്ചിട്ട് വരാം. അപ്പോഴും അദ്ദേഹം ഒന്ന് നോക്കി, ഇത്രയ്ക്കായോ? പൗള് പറഞ്ഞു, കരിഞ്ഞു പോകാൻ ഞാൻ പക്ഷിയൊന്നുമല്ല കേട്ടോ, അത് വല്ലാത്ത വിഷമമുണ്ട്. കാത്തിരുന്നു, അവൾ ഭിക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഇത് നേടിയത്? അതെൻ്റെ ഭർത്താവിനെ പരിചരിച്ചാണ്. പക്ഷെ എനിക്ക് സമയമില്ല പറഞ്ഞുതരാൻ, ആവശ്യമാണെങ്കിൽ എൻ്റെ ഗുരുവിനെ കാണാൻ പോവുക, ഈ ഇടവഴിയിലൂടെ പോയാൽ ദൂരം പോകണം, ചന്തയിൽ ചെന്നാൽ കാണാം. അവൾ കൊടുത്ത അഡ്രസ്സ് അനുസരിച്ച് അവിടെ ചെന്നപ്പോൾ മാംസ കച്ചവടക്കാരനാണ് അദ്ദേഹം. ആ ഒരു സ്റ്റൂള് മാറ്റിയിട്ട് കൊടുത്തതിരിക്കാൻ. കഥ വളരെ വിസ്തൃതമാണ്. അപ്പം കർമ്മം നിങ്ങളുടെ വാസനകളെ കളയുന്ന വേളകളിലാണ് അന്തക്കരണം ശുദ്ധവും വിനീതവും ഒക്കെ ആയിത്തീരുന്നത്. നിങ്ങളുടേതെന്ന് പറയാവുന്ന കർമ്മമെല്ലാം നിങ്ങളെ തിരിച്ചറിയുന്നവയാണ്. അവയുടെ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ എളുപ്പമാവില്ല. ജന്മജന്മാർജിതമാണ്. ആയിരം പശുക്കൾ നിരന്നു നിൽക്കുന്നതിനിടയിൽ നിന്ന് ഒരു പശുക്കുട്ടി തൻ്റെ തന്നെ തള്ളയുടെ മുലപ്പാൽ കുടിക്കുന്നത് പോലെയാണ് വാസനാബദ്ധമായ കർമ്മം ജന്മജന്മാന്തരങ്ങൾ താണ്ടി മാനവനെ തേടിയെത്തുന്നത്. അതെത്ര ഭംഗിയായി നിങ്ങൾ ചെയ്തു തീർത്തു. കാമ്യമാണെങ്കിൽ വിധിപൂർവം, കാമ്യം സ്വേച്ഛാപൂർവകമാണ്. ധ്യാനിക്കാനൊക്കെ ഇരിക്കുമെങ്കിൽ ഒരു നിമിഷം ഇരുന്ന് തൻ്റെ അന്തരംഗത്തിലേക്ക് നോക്കി കണ്ണുകളടച്ച് ചെവി പൊത്തി
ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളൊന്നും പുറത്തുനിന്ന് വരാതെ നോക്കുമ്പോൾ മനസ്സെത്ര കർമ്മങ്ങളെ ഉളവാക്കുകയും അതിൽ നിങ്ങളെ നിലനിർത്തുകയും രമിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സു തന്നെ വിഷയമായി തീർന്ന്, മനസ്സു തന്നെ കർമ്മമായി തീർന്ന്, മനസ്സു തന്നെ ശത്രുക്കളെയും മിത്രങ്ങളെയും ഉണ്ടാക്കി, എത്രമാത്രം കർമ്മങ്ങൾ നിങ്ങളുടെ ധ്യാനവേളകളിൽ നിങ്ങളെ വേട്ടയാടുന്നു. ഇതാരുടെ അനുഗ്രഹം കൊണ്ട്, ഇതേത് പ്രക്രിയ കൊണ്ട് നിങ്ങൾക്ക് ഒറ്റയടിക്കങ്ങ് ഇല്ലാതാക്കാം. ആഗന്തുകമോ സഞ്ചിതമോ ആണ് എങ്കിൽ എല്ലാം ബ്രഹ്മമാണെന്നൊരു അറിവിൻ്റെ പശ്ചാത്തലത്തിൽ കർമ്മം അവിടെ എരിഞ്ഞടങ്ങും. പൂർവവാസനയിൽ ആവിർഭവിച്ച് അതിനായി ശരീരവും കൊരുത്ത് അതിനായി ഇന്ദ്രിയങ്ങളും രൂപപ്പെടുത്തി അതിനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ഒരുങ്ങി അതിനുള്ള കാരണങ്ങളോടുകൂടി വന്ന നിങ്ങൾക്ക്, എനിക്ക് എങ്ങനെയാണ് ആ കർമ്മത്തെ ഉച്ചാടനം ചെയ്യാൻ കഴിയുക? കാമ്യമെങ്കിൽ വിധിപൂർവം ചെയ്ത്, സ്വേച്ഛയല്ലെങ്കിൽ നിഷ്കാമമായി ചെയ്ത്. കർമ്മത്തിന് മൂന്ന് ലോകങ്ങളുണ്ട്. സ്വേച്ഛ, എനിക്കാവശ്യം വന്നതുകൊണ്ട് ചെയ്യാനറിയും, അത് ക്ലേശബഹുലമാണ്. എൻ്റെ ഇച്ഛ കൊണ്ട് മാത്രം, അച്ഛൻ പറഞ്ഞു വേണ്ട, കാരണം അച്ഛൻ ഇച്ഛയില്ല, പക്ഷെ എനിക്ക് കൂടിയേ തീരും. അമ്മ പറഞ്ഞു വേണ്ട, പരിചയക്കാരെല്ലാം ഉപദേശിച്ചു, ഗൃഹസ്ഥനായാലും സന്യാസിക്കായാലും ആർക്കായാലും കർമ്മം തിരുശേഷിപ്പായി നേരത്തെ കിടപ്പുണ്ടെങ്കിൽ ആരുടെ ഉപദേശം കൊണ്ടും മാറാതെ കർമ്മം ചെയ്തേ തീരൂ. അത് സ്വേച്ഛാപ്രാരബ്ധമാണ്. ഒരു സ്വേച്ഛയും ഇല്ലാതെ ഒരുത്തൻ നടക്കുമ്പോഴാണ് വേറൊരാൾ വിളിച്ച് അയാൾക്കാവശ്യമുള്ളൊരു കർമ്മം പറയുന്നത്. ഏതോ സമയത്തെ പ്രിയം അയാളോടുണ്ട്. സ്വേച്ഛാപ്രാരബ്ധങ്ങളുടെയും പരേച്ഛാപ്രാരബ്ധങ്ങളുടെയും അനിച്ഛാപ്രാരബ്ധങ്ങളുടെയും കർമ്മഭൂവിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സാധനാസ്ഥലമാണ് ഗൃഹം. അതാണിന്ന് മാറ്റിമറിച്ചിരിക്കുന്നത്. സാഹിത്യം കൊണ്ട്, കല കൊണ്ട്, പരസ്യങ്ങളെ കൊണ്ട്, ആക്ടിവിസം കൊണ്ട് എല്ലാം. ചോറിനകത്ത് അവസാനമുള്ള കഞ്ഞിവെള്ളവും ഒഴിച്ച് കുടിച്ചിരുന്ന ഒരമ്മ ഭർത്താവിന് എന്തെല്ലാം ഉപദേശങ്ങൾ കൂട്ടിയാണ് ചോറ് വിളമ്പിക്കൊടുത്തത്. മക്കൾക്ക് എങ്ങനെയെല്ലാമാണ് ചോറ് കൊടുത്തുവിട്ടത്, ചോറ് വീട്ടിലുണ്ടാക്കിയത്, പലഹാരങ്ങൾ ഉണ്ടാക്കിയത്, 4 മണിക്കുണ്ടാക്കിയത്, എങ്ങനെയാണ് അവർക്ക് ആരോഗ്യവും ശാന്തിയും ലഭിച്ചത്. അവർ ശ്രുതിയുടെ പശ്ചാത്തലത്തിൽ ആധ്യാത്മിക രംഗങ്ങളിൽ പോയില്ല, അവർ പ്രഭാഷണങ്ങൾ കേട്ടില്ല, പക്ഷേ ശ്രുതിയുടെ പശ്ചാത്തലത്തിൽ പരേച്ഛാപ്രാരബ്ധത്തെ അറിഞ്ഞ് ക്ലേശമില്ലാതെ സന്തോഷപൂർവം ചെയ്ത് ലാഘവം വന്ന് സന്തുഷ്ടമായി സ്വതന്ത്രമാവുകയായിരുന്നു. മനസ്സിലായില്ല? പരേച്ഛാപ്രാരബ്ധങ്ങളെ അംഗീകരിക്കാതെ, ഭർത്താവിൻ്റെ ഇച്ഛ, മകൻ്റെ ഇച്ഛ, നാട്ടുകാരുടെ ഇച്ഛ, പരിചയക്കാരുടെ ഇച്ഛ, ഇതിനൊന്നുമല്ല എൻ്റെ ജീവിതം. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ വന്നതാണ്, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വന്നതാണ്. അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന ജീവിച്ചോളൂ, ശാന്തിയുണ്ടോ?
ഇന്ത്യയിൽ ഏറ്റവും അധികമായി ആധ്യാത്മിക ആനന്ദവും ഭൗതിക ആനന്ദവും അനുഭവിച്ചത് സ്ത്രീകൾ തന്നെയാണ്. കരചരണങ്ങളെല്ലാം പരേക്ഷയുടെ രംഗവേദിയിലൂടെ കൊണ്ടുപോയപ്പോൾ വീട്ടിലേക്കൊരതിഥി വരുന്നു. നൊടിയിട കൊണ്ട് ആ ആളിനെ കണ്ടതും അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചുണ്ടാക്കി പതിവില്ലാതെ അയാൾക്ക് വെച്ചുകൊടുത്ത് കഴിച്ച് തൃപ്തനായി സന്തുഷ്ടനായി അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ ആയിരം ആയിരം ജന്മങ്ങളിൽ കോറിയിട്ട വാസനകളുടെ കർമ്മങ്ങൾ അത്രയും സ്വശരീരത്തിൽ നിന്ന് സ്വന്തം മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. കർമ്മത്തിൻ്റെ സ്വച്ഛന്ദവും സ്വഭാവമധുരവുമായ പൂർണതയാണ് അന്തഃകരണത്തിൻ്റെ വിശുദ്ധി. സമയം ഇത്രയായി 7:35 7:30 വരെ എന്നല്ലേ എന്നോട് പറഞ്ഞു. 8 മണി വരെ ഇപ്പോൾ കുഴപ്പമില്ല. ഈയൊരു സംശയം തോന്നി, 1 മണിക്കൂർ ആയി കാണും, ഞാൻ ഒരു 5 മിനിറ്റ് അതിക്രമിച്ചു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് സമയം ചോദിച്ചത്. 8 മണി വരെ പോവാം അല്ലേ. അപ്പോൾ ഇവിടെയാണ് കർമ്മത്തിൻ്റെ രഹസ്യം. ഇപ്പോൾ കർമ്മത്തെ ആദ്യം കാമ്യം, അത് സ്വേച്ഛയിലുണ്ടാകുന്നതാണ്, അത് തുറന്നൊരാളോട് പറയാൻ സത്യസന്ധമായി അത് ചെയ്യാൻ, ഇതെൻ്റെ കാമ്യകർമ്മമാണ്. ഞങ്ങളിതിനൊരു സൂത്രപ്പണിയാണ്. വരുമ്പോൾ ഇതിൻ്റെ സംഘാടകർ കയറിയപ്പോഴേ ചോദിച്ചു, സ്വാമിജി എന്താ കഴിക്കുക, പാലും പച്ചവെള്ളവും നമുക്ക് തുല്യമാണ് വത്സ, അതുകൊണ്ട് പാല് തന്നെ തന്നേക്കും. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, അല്പം പോലും കാമമില്ലാതെ പാല് വാങ്ങിച്ചു കുടിച്ചു. പക്ഷെ അവരിൽ ചിലർ സൂത്രശാലികളായതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്. പാലും പച്ചവെള്ളവും നമുക്ക് തുല്യമാണ് വത്സ, അതുകൊണ്ട് ഇഷ്ടമുള്ളത് തന്നേക്കൂ എന്നല്ലല്ലോ പറഞ്ഞത്. അതുകൊണ്ട് അവർ കുശുകുശുക്കുന്ന ഞാൻ കേട്ടു. അടുത്തവണ വരുമ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചാണ് ഇത്തവണ വന്നിരുന്നത്. അപ്പോൾ കാമ്യമാണ്, കാമ്യമായി ഒന്ന് വന്നാൽ അവയെല്ലാം അനേക ജന്മ സംസിദ്ധമായി കിടക്കുന്നതാണ്. വരുമ്പോൾ നേരത്തെ ആധ്യാത്മികതയും നേരത്തെ ലൗകിക നിയമങ്ങളും നേരത്തെ സാധാരണ മനുഷ്യനല്ലെന്ന തോന്നലും ഒക്കെ നാം സ്വയമായോ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരോ വരുത്തി വച്ചിട്ടുണ്ടെങ്കിൽ കാമ്യകർമ്മങ്ങൾ നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല. അതുകൊണ്ട് ആധ്യാത്മിക തലങ്ങളിലേക്കൊരു വ്യക്തിക്ക് വികസിക്കണമെങ്കിൽ ചുറ്റുപാടും ബഹുമാനിക്കുന്നവരെ നിർത്തരുത്. ഈ തലം കടന്നു കഴിഞ്ഞു മാത്രമേ ബഹുമാനിപ്പിക്കാവൂ. സ്വാമിക്കൊരു കട്ടൻ കാപ്പി കുടിക്കാനാണ് മോഹം വന്നിരിക്കുന്നത്. ഒരു സ്ഥലത്തൂടെ കടന്നു പോയപ്പോൾ കാപ്പിയുടെ മണം വരുന്നു, നല്ല കടുപ്പത്തിൽ കാപ്പി എടുക്കുന്ന മണം, പൂർവവാസന ഉണർന്നു വന്നു. പൂർവജന്മങ്ങളിൽ കുടിച്ച കാപ്പിയൊക്കെ സജീവമായി. ഒരു കാപ്പ് കുടിക്കണം. കൂടെയുള്ളവരോട് കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ സ്റ്റാൻഡേർഡിന് ശരിയല്ല, അവർ കാപ്പി വാങ്ങിച്ചു കൊടുക്കില്ല. പാലെന്ന് പറഞ്ഞാൽ വലിയ വിഷമമൊന്നുമില്ല, ബൂസ്റ്റെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സ്വാമി ഇത്രയും ഉയർന്ന സ്ഥലത്തിലിരുന്ന് ഒരു കട്ടൻ കാപ്പി കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതും വഴിയരികിലെ ഒരു പെട്ടിക്കടയിൽ നിന്ന് കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഹിന്ദുക്കൾക്കെല്ലാം മോശമാണ്. ഇത്രയും മോശമായ പ്രവൃത്തി ചെയ്യാൻ പാടില്ല.
ഇവിടെ ആ ഒരു ആഗ്രഹത്തെ നടക്കുക. ഇത് കഴിഞ്ഞ് ആ ആഗ്രഹം ഇല്ലാത്ത ഒരു വേളയിൽ ഈ ആഗ്രഹം കേട്ട സെക്രട്ടറി അല്ലെങ്കിൽ അനുചരൻ അല്ലെങ്കിൽ ശിഷ്യൻ നല്ല കടുപ്പത്തിൽ പിന്നീടൊരവസരത്തിൽ കട്ടൻകാപ്പിയൊക്കെ തിളപ്പിച്ച് ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിച്ചു കൊടുക്കുക. അതുണ്ടായ സമയത്ത് പോയിട്ടില്ല. ഈ ഇപ്പോൾ കുടിച്ച കാപ്പി സമയം മാറിയായതുകൊണ്ട് വീണ്ടും വാസന ബലമാവുകയാണ്. ഇവിടെയാണ് നാം പുലർത്തുന്ന പല ജാടകളും ജാർഗണുകളും ആധ്യാത്മിക രംഗത്ത് നമ്മളെ പിടിച്ചുലയ്ക്കുന്നത്. ആധ്യാത്മിക രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ 100% സത്യസന്ധത നമുക്കുണ്ടാവണം. കാമ്യമായവയെ കാമ്യമാണെന്നറിയണം. ചോദിക്കാൻ നിൽക്കരുത്, നേരെ ഇരുന്നൊരു കാപ്പി താന്ന് പറഞ്ഞാൽ അതങ്ങ് കുടിച്ച മേടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കുടിക്കേണ്ടാന്ന് തോന്നും. കാരണം മേടിക്കാനേ വാസന ഉള്ളൂവെങ്കിൽ കുടിക്കേണ്ടി വരില്ല. കുടിച്ചു കഴിഞ്ഞാൽ ലാഘവും വരും. അതുകൊണ്ട് ഇത് തിരിച്ചറിയണം. കാമ്യകർമ്മങ്ങൾ എത്ര നമ്മളിലുണ്ട്, കാമ്യകർമ്മങ്ങളുടെ ഒരു ഭണ്ഡാരമായി നാം വളരരുത്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് കേട്ട് ഇതുപോലെ അങ്ങ് അനുഷ്ഠിക്കാനും ഉടനെ പോകരുത്. വീട്ടിൽ ചെന്ന് ആലോചിക്കുക, നല്ല പോലെ വിമർശിക്കുക. ഞാനീ പറഞ്ഞതെന്നത് ശരിയാണോ എന്ന് സ്വജീവിതത്തിൽ നോക്കുക. നിങ്ങളുടെ സംഘർഷങ്ങൾ, അതിൽ പ്രത്യേകിച്ച് രോഗങ്ങൾ, ആധ്യാത്മിക തലങ്ങളിലേക്ക് ഒരാൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ കോശങ്ങൾ സംതൃപ്തമാവും, ലാഘവം വരും. മുൻപുള്ള ശാരീരികങ്ങളും മാനസികങ്ങളുമായ രോഗങ്ങൾ വിട്ടുമാറും. ഇന്ന് പലപ്പോഴും നാം കാണുന്നത് ആധ്യാത്മികമായ തലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ശരീരം പ്രതികൂലമാകുന്നത്. അൾസറും ക്യാൻസറുമൊക്കെ ഇത്തരം അവസ്ഥകളിലാണ് കൂടുതലായി കാണുന്നത്. ഇന്ന് ലോകത്തെ പിടിച്ചു കുലുക്കുന്ന ക്യാൻസർ പണ്ടില്ലായിരുന്നു, ഇത്രയും വ്യാപകമായ തോതിൽ. നമ്മുടെ ജീവിതത്തിന് പറ്റിയത് ഞാൻ മുമ്പ് പറഞ്ഞ ബാഹ്യമായ ബന്ധങ്ങളെ നാം നിർബന്ധപൂർവം നിഷ്കാമം എന്ന തലത്തിലേക്ക് ഉയർത്തിയപ്പോൾ അകത്ത് കിടക്കുന്ന കാമവും അകത്ത് മത്സരിക്കുന്ന നിഷ്കാമവും നിങ്ങളുടെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തന്നെ ശിഥിലമാക്കി. പ്രാണൻ കോശാന്തരത്തിലൂടെ വേണം പ്രാണവഹ സ്രോതസ്സുകളിലൂടെ പോകാൻ. രക്തം രക്തവഹ സ്രോതസ്സുകളിലൂടെ സഞ്ചരിക്കുന്നത് അവ സ്വച്ഛന്ദമാവുമ്പോഴാണ്. അവ തമ്മിൽ നിങ്ങളുടെ ഉള്ളിൽ മത്സരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കലയും സാഹിത്യവും നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളും നിരന്തര മത്സരത്തിലായി. ബാഹ്യമായി മത്സരിക്കുന്നത് മസ്തുളങ്കത്തിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ മസ്തുളങ്കത്തിൻ്റെ ഭാവാത്മകതയിൽ പുതിയൊരു തരം മത്സരം അന്തരംഗത്തിൽ ഉടലെടുക്കാനിടയായി. അമ്മയുമായി നിങ്ങൾ മത്സരിച്ചിട്ട്, മകനുമായി നിങ്ങൾ മത്സരിച്ചിട്ട്, മകളുമായി മത്സരിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണവും ഓർമ്മക്കുറവും ഉറക്കമില്ലായ്മയും ഒരു നിമിഷം ശ്രദ്ധിച്ചാൽ നിങ്ങൾ പുറത്ത് നടത്തിയ എല്ലാ മത്സരവും അയാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ
അതിനേക്കാൾ ശക്തമായി നിങ്ങളുടെ അന്തരംഗത്തിലെ മത്സരമായി. ആരോട് മത്സരിച്ചാലും ആരുമായി ഏറ്റുമുട്ടിയാലും തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ അകത്താണ് ആ ഏറ്റുമുട്ടൽ. ആ ഏറ്റുമുട്ടലിൽ നിങ്ങളുടെ കോശങ്ങൾ പല വിധത്തിലുള്ളവ പിരിഞ്ഞു നിന്ന് മത്സരിക്കുമ്പോൾ അവ പരിണാമവിധേയമാവുകയും ആ പരിണാമത്തിൽ വച്ച് അമിതമായ വളർച്ച ഏറ്റുമുട്ടാൻ പ്രാപ്തിയുണ്ടാക്കുകയും ചെയ്യും. നിങ്ങളൊരാളോട് ഏറ്റുമുട്ടാൻ മറ്റൊരാളെ കൂട്ടുപിടിക്കുന്ന പോലെ വേറൊരാളെ കൂട്ടുപിടിക്കുന്നത് പോലെ നിങ്ങളുടെ ആ കോശം ആയിരമായി പൊട്ടി വളർന്ന് ആയിരക്കണക്കിനായി നിലനിന്ന് ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആധ്യാത്മികതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ തന്നെ അന്തരംഗം വിശുദ്ധമാവണമെന്ന് ആദ്യം തീരുമാനിക്കണം. എന്നിട്ടിതെല്ലാം പഠിക്കണം, എന്നിട്ടിതെല്ലാം കേൾക്കണം. അതിനൊന്നാമതായി സ്വേച്ഛയെ നല്ലപോലെ നോക്കിക്കാണണം. ലജ്ജിക്കരുത്. സഹപ്രവർത്തകരോട്, കൂട്ടുകാരോട്, അച്ഛനമ്മമാരോട്, സഹോദരങ്ങളോട്, അമ്മയോട്, അച്ഛനോട്, ഭർത്താവിനോട്, മക്കളോട് ഒക്കെ തൻ്റെ ആഗ്രഹം തുറന്നു വയ്ക്കണം. വല്ലാത്ത നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നു. ബിക്കോസ് സൈലൻസ് ഈസ് വയലൻസ്. അടിവരയിട്ട് പറഞ്ഞാൽ ആധ്യാത്മികതയിലാണ്. ഇത് ചെയ്യാനാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. പഴയൊരമ്മ കരഞ്ഞുകൊണ്ട് തൻ്റെ മകനെ സ്കൂളിലേക്ക് യാത്രയാക്കുമ്പോൾ പറയും, മോനെ നീ പഠിച്ചു വന്നിട്ട് വേണം അമ്മയ്ക്കൊന്ന് വിശ്രമിക്കാൻ, നീ എനിക്ക് വേണ്ടി പഠിക്കണം. ഈ ഇരിക്കുന്ന എല്ലാ വയസ്സന്മാരും വയസ്സികളും അമ്മമാരുടെ ഈ ശബ്ദം കേട്ടതാണ്. നീ പഠിച്ചു വന്നിട്ട് വേണം ഒരു വീട് പണിയാൻ, അതിലൊന്ന് കിടന്നുറങ്ങാൻ. ചോർന്നൊലിക്കുന്ന വീട് നീ കണ്ടില്ലേ? നീ പഠിച്ചു വന്നിട്ട് വേണം ഈ അമ്മയ്ക്ക് മഴ നനയാതൊന്ന് ഉറങ്ങാൻ. ഇത് പറയുന്ന അമ്മ ജീവിച്ചിരിക്കില്ല പലപ്പോഴും. അവൻ ജോലിയും ചെയ്ത് ശമ്പളവും ഉണ്ടാക്കി വീട് പണിയാൻ വരുമ്പോഴേ. എന്നാൽ പോലും അവൻ്റെ ആവേശം ആ അമ്മയുടെ വാക്കിലാണ്. എൻ്റെ ജോലിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ടെന്നുള്ളൊരു തോന്നൽ. നിങ്ങൾ ചെറുപ്പക്കാരികളായ അമ്മമാരും അച്ഛന്മാരും പറയും, നിൻ്റെ ഒന്നും പിഞ്ചുമാകാണ്, എനിക്ക് ആവശ്യമില്ല, വേണമെങ്കിൽ നീയൊക്കെ പഠിച്ചാൽ മതി. റൈറ്റ്? ആ കോശങ്ങൾ വിരുദ്ധങ്ങളാണ്. അവ അപകടകാരികളാണ്. അവ അവനെ രോഗിയാക്കുന്നതാണ്. അവൻ ഇടപെടുന്ന എല്ലാ സമൂഹത്തെയും രോഗിയാക്കുന്നതാണ്. അവൻ്റെ ജീവിതത്തെ വിഷലിപ്തമാക്കുന്നതാണ്. അവൻ പ്രവർത്തിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും കർമ്മം വികലമാകുന്നതാണ്. ഒന്ന് പോവില്ലേ എനിക്ക് വേണ്ടി എന്ന് ചോദിക്കുന്ന ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ ഭർത്താവ് എല്ലാം മറന്നുപോകും. വേണേ നിങ്ങൾ പോകും, ഇവിടെ ആർക്കും ഒന്നും വേണ്ടിയിട്ടല്ല. ആ പോകുന്നത് ശരിയാവുകയുമില്ല, അവൻ്റെ കോശം സംതൃപ്തമാവുകയുമില്ല, കർമ്മം വികലമാവുകയും ചെയ്യും. പോയിട്ട് വരുമ്പോൾ അന്നേരെ ഞാൻ തീരുമാനിച്ചാൽ നിങ്ങൾ പോയാൽ ഇങ്ങനെയാണ്. അവസാനം ഇവനെ
വല്ല സൈക്യാട്രിസ്റ്റിൻ്റെ അടുക്കൽ സ്കീസ്റോഫീനിയയ്ക്കോ പാരനോയിയയ്ക്കോ ചികിത്സിക്കാൻ എത്തിച്ചിരിക്കുന്ന കാണാം. എല്ലാം വേദാന്തികളുമാണ്. ഈ സ്കീസ്റോഫീനിയയ്ക്ക് കൊണ്ടുവന്ന് ക്യൂ നിൽക്കുന്ന അമ്മയോട് അപ്പം പോയി സംസാരിച്ചാലും അമ്മ വേദാന്തം പറയുകയും ചെയ്യും. ഇതൊക്കെ ഇങ്ങനെയല്ലേ? പക്ഷെ ഉള്ളിലുള്ള ദുഃഖം അടക്കാനാവാത്തതായിരിക്കും. സ്വകാര്യ ദുഃഖങ്ങൾ കൂടുതൽ അനുഭവിക്കുകയും അഭിമാനം പുറത്ത് കാണിക്കുകയും ഗർവുണ്ടായിരിക്കുകയും സത്യം പുലർത്താൻ വയ്യാതാവുകയും ആത്മവിശുദ്ധി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഇന്ത്യ ഉണർന്നു വരുന്നുവോ എന്ന സംശയം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചത്. ആത്മഗൗരവമുണ്ട്, സ്വന്തം വിശുദ്ധി അന്തരീക്ഷത്തെ മുഴുവൻ സാന്ത്വനിപ്പിക്കുന്ന സകല ചരാചരങ്ങളോടും സൗമ്യമായി ഇടപെടാൻ കഴിയുന്ന ക്രോധത്തെ നിർമാർജനം ചെയ്യുവാൻ പറ്റിയ സത്യത്തിനും അസ്തേയത്തിനും അഹിംസയ്ക്കും ബ്രഹ്മചര്യത്തിനും അപരിഗ്രഹത്തിനും പ്രാധാന്യമേറുന്ന ഒരാധ്യാത്മികത ഭാരതത്തിന് അനിവാര്യമായിരിക്കും. അത്തരം ഒരാധ്യാത്മികതയുടെ ആവിർഭാവത്തോടുകൂടി ഈ ഇരുട്ട് നീങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അന്തരംഗത്തെ വിശുദ്ധവും അവക്രവും ആക്കി തീർക്കുന്ന ഒരുവന്റെ സാന്നിധ്യവും വാക്കും അവന്റെ മനസ്സും നാളെയുടെ സൃഷ്ടികേന്ദ്രങ്ങളാണ്. അമ്മാതിരി യശോധനന്മാർ നിങ്ങളിൽ നിന്നുണ്ടാകുമെന്ന്, അന്ന് ഈ നാടിനെ സുപ്രസന്നമാക്കുമെന്ന്, ഉത്തരായണക്കിളികളെ പോലെ സ്വർഗവാതിൽ പക്ഷികളെ പോലെ നചികേതസ്സും ശ്വേതകേതുവും ഒക്കെ അടങ്ങുന്ന കർമ്മ രംഗത്തിൻ്റെ വിശുദ്ധി സ്വേച്ഛയിലും പരേച്ഛയിലും അനിച്ഛയിലും തിരിച്ചറിഞ്ഞ് അനിച്ഛാപൂർവകമായ കർമ്മവും കഴിഞ്ഞ് വിവേകപ്രജ്ഞയെ ലഭിച്ച് ധർമ്മമേഘത്തിലെത്തി യോഗസമാധി അനുഭവിക്കുന്ന ജ്ഞാനികളായ നചികേതസ്സിനെയും ശ്വേതകേതുവിനെയും പോലെയുള്ള കുട്ടികൾ ഉദ്ദാലകനെയും യാജ്ഞവൽക്കിനെയും പോലെയുള്ള ഗുരുക്കന്മാർ അപാല അത്രയെയും വിശ്വവാര അത്രയെയും വാഗംഭിണിയെയും മറ്റും പോലെയുള്ള അമ്മമാർ അതിലേക്കുള്ള ബീജമായി എൻ്റെ വാക്കുകൾ തീരുന്നുവെങ്കിൽ അവ അന്യൂനമായ പാരമ്പര്യത്തിൻ്റെ വാക്കുകൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ രജതരേഖകളാണ്. കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ അന്തരംഗം വിശുദ്ധമായിട്ടില്ലെന്നും ഇനിയും ഞാൻ പണിയെടുക്കണമെന്നുമുള്ളതിൻ്റെ സൂചനകളാണ്. നിങ്ങളുടെ തെറ്റല്ല, എൻ്റെ ആചാര്യന്മാരുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി എനിക്ക് ലഭിക്കാത്തതുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങളുടെ അന്തരംഗത്തിലെ കലികാല കൽമഷത്തെ കളയാൻ പര്യാപ്തമായില്ല. വീണ്ടും സാധനയുടെ ലോകങ്ങളിലൂടെ തന്നെ സഞ്ചരിക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ട് സമയം 8 മണിയായെന്ന് തോന്നുന്നു. 4 മിനിറ്റല്ലേ ഉള്ളൂ. വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വരാൻ ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ സന്നിധിയിലൊന്നെത്താൻ
രാമോ വിഗ്രഹവാൻ ധർമ്മ. എല്ലാ കന്മഷങ്ങളും തീർക്കുന്നതാണ് രാമശബ്ദം. ആ പാവനനാമം ഉയർന്നു കേൾക്കുന്ന ഈ സന്നിധാനത്തിൽ വന്ന് ഇത്രയും നേരം ഇരിക്കാൻ ഇടയാക്കിയ ആ മഹാകൃപയ്ക്ക് മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്തുകൊണ്ട് ഇത്രയും സമയം നിങ്ങളോട് സംസാരിച്ച വാക്കുകളിൽ പോരായ്മകൾ, തെറ്റുകൾ, ക്ഷിപ്തങ്ങൾ, വിക്ഷിപ്തങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ എൻ്റെതാണ്, എൻ്റേത് മാത്രം, അതിനുള്ള ശിക്ഷ എന്നിൽ ഒതുക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് സ്വീകാര്യമാകുന്ന നല്ലത് വല്ലതുമുണ്ടെങ്കിൽ അതെൻ്റെയല്ല, എൻ്റെ പൂർവാചാര്യന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഒസിയത്താണ്. അതിനുള്ള നമസ്കാരം അവർക്കായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഹരിവോ.